കഴിഞ്ഞ മാസം 3-ാം തീയതി മുതൽ എനിക്ക് ശുക്രദശ തുടങ്ങിയതാ. ശത്രുക്കളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുമെന്നും ജാതകത്തിലുണ്ട്. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? കരടി ചാടിപ്പോയ അന്ന് മുതല് മണികണ്ഠനെ കാണാനില്ല. അതോടെ അവന്റെ ശല്യം തീർന്നില്ലേ? ഇനി കരടി മണികണ്ഠനെ വല്ലതും ചെയ്ത് കാണുമോ? അല്ല, അങ്ങനെയും കേൾക്കുന്നുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ ഇനി അജ്ഞാത മൃതങ്ങൾ കിട്ടുമ്പോ ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് മറവ് ചെയ്താ മതി. ചിലപ്പോ അവനാണെങ്കിലോ. നിനക്കെന്ത് പറയാതെ എങ്ങനെ മനസ്സ് വന്നടാ? മനുഷ്യത്വം പറഞ്ഞ സാധനം നിനക്കൊന്നും ഇല്ലേടാ. ഈ ഏജില് വലിയ ബലം കൊടുക്കണം. മുത്തശ്ശ, മണിയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവര് പറയുന്നൊക്കെ കള്ള. ഒന്നേൽ ചത്തു, അല്ലെ നാണക്കേടുകൊണ്ട് നാട് വിട്ടു. ജോലി പെർമനന്റ് ആവുമെന്ന് കുറെ വെല്ലു വിളിച്ചല്ലേ. അവൻ ഇനി കേസ് നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല. സൂപ്രണ്ട് പരാതി തന്നു കഴിഞ്ഞു. ആ കേട്ടില്ലേ, ഇനി അവനെയും കാത്തിരുന്ന് കല്യാണം നേടുന്ന ബുദ്ധിയല്ല. അങ്കിൾ, ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തിക്കൂടെ? എന്താ അത്, നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരാ. എടി, തർക്കൂത്തരം പറയാതെ അകത്ത് കയറിപ്പോ. ഇനി നിന്നെ മറ്റോൻ വരില്ല, വരില്ല, വരില്ല. വരും, വരും, വരും. ഒച്ചേ, അവൻ നാട്ടിലുമില്ല, കാഴ്ച ബംഗ്ലാവിലുമില്ല, പിന്നെ എവിടെ പോയി? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എന്റെ മോൻ എവിടെ പോയി? നിനക്കറിയാം സത്യം, പറയടാ. നിനക്കറിയില്ല അല്ലേ? കേശവാ, നിന്റെ മോളെ സ്നേഹിച്ചു എന്നൊരു കുറ്റേ എന്റെ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാവരും കൂടി തല്ലിക്കൊന്നുമല്ല, കൊക്കയിൽ വലിച്ചെറിഞ്ഞോടാ, പറയടാ. അനാവശ്യം വിളിച്ചു പറഞ്ഞ അച്ഛന്റെ വലി കൂട്ടാതെ നിങ്ങൾ പോവാൻ നോക്കും മകളെ. അനാവശ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോൻ ജീവനോട് തിരിച്ചു വരാതെ ഇവിടെ ഒരു കല്യാണവും നടക്കാൻ പോണില്ല. എന്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കണ്ടാവും. എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. നിനക്ക് നിന്റെ അമ്മയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ചെല്ല്. എടാ, നിന്റെ ഈ രൂപം കണ്ടാൽ ആ തള്ള അപ്പ വടിയായി പോവും. എങ്കിലും എനിക്ക് അഞ്ജുനെ ഒന്ന് കാണണം. ഓ, ഈ കരടിക്കണാപ്പനെ എങ്ങനെയാവുന്നു പറഞ്ഞു മനസ്സിലാക്കുന്നേ? എടാ മണ്ട, ഈ വേഷത്തിൽ നിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഈ ജന്മം നമുക്ക് രണ്ടുപേർക്കും സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല, പണിയും പോവും. പിന്നെ നീ കരടി വേഷം കെട്ടി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കേസും വരും. അല്ല, അത് ഉണ്ടാക്കാൻ നിന്റെ ബന്ധുക്കളും ഉണ്ടല്ലോ. ഇനി ആ ഒറിജിനൽ കരടി കാണിക്കുന്ന എല്ലാ അക്രമങ്ങളും നിന്റെ തലയെ വരും. ഈ അന്നാണ് അല്ല ഇപ്പൊ പട്ടാമസാണ സത്യം. എനിക്ക് ആകെ പേടിയാവണം. ഇതൊന്ന് വലിച്ചു പറിച്ചു കളഞ്ഞു തരാവോ? അത് വേണേ ശ്രമിച്ചു നോക്കാം. ഇതൊന്നും നടക്കില്ല. എന്തൊരു വേദന, എന്റെ തൊലി അടക്കം പൊളിഞ്ഞു. ചോരയും വന്നു. അത് ഞാനും കണ്ടു. അവന്റെ ഒടുക്കത്തെ ഒരു ഒട്ടിക്കല്. ഇതാ മേക്കപ്പ് മാൻ സുന്ദരന് മാത്രമേ കളയാൻ കഴിയൂ. ഞാൻ പോവാ. എങ്ങോട്ടാ? എനിക്ക് ആ തെണ്ടിയതൊന്ന് കാണണം. ഇതൊന്ന് അഴിപ്പിക്കണേ. അവൻ ആശുപത്രിയിലല്ലേ, ഒരാഴ്ച കഴിഞ്ഞാ ഡിസ്ചാർജ് ചെയ്യൂ. അതുവരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആശുപത്രി മണികണ്ഠാ, പോരുത്, വിടില്ല, വിടില്ലേ. കൂട്ടുപ്രതിയാകാൻ എന്നെ കിട്ടില്ല. ഇവന് കരടിയുടെ രൂപം മാത്രമല്ല ശക്തി ഉണ്ടല്ലോ. എടാ മണി പറയുന്ന കേക്കണ്ട. മണി പോരുത്, പോകും. എന്നാ പൊക്കോ, കണ്ടാൽ അറിയാത്തവൻ കൊള്ളുമ്പോഴറിയും. എന്റെ ദൈവമേ, ഇവന്റെ അന്ത്യം വേട്ടക്കാരൻ കിട്ടുണ്ണിയുടെ വെടികൊണ്ടാവരുതേ. കൊന്നതാണെന്നും പറഞ്ഞ് കയ്യും പൊക്കി പിടിച്ച് കരടി സാറിന്റെ തോക്കിന്റെ മുമ്പിൽ വരല്ലേ? ഏ, കരടി ഉടനെ പിടിച്ചില്ലെങ്കിൽ ആ കരടി കേസം വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഇപ്പൊ തന്നെ കള്ളു ഷാപ്പിലും തീറ്റക്കും കുടിക്കും വെടികൊണ്ട നത്തപരുകാരായിട്ട് കാശത്ര പൊടിഞ്ഞെന്നറിയോ? എല്ലാം ആ എസ്ഐയുടെ പോക്കറ്റിൽ നിന്നാ. തിന്നാൻ തന്നതിന്റെ കണക്ക് പറയാതടോ ചേച്ചേ. ഒരു ആനയോ പുലിയോ സിംഹമോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് കരടിയായി പോയി. ഇതിനെ പിടിക്കാത്ത ടൈം എടുക്കും. പറ്റില്ല, ഇവനാണ് എന്നെ കൊല്ലാൻ നടക്കണ പേട്ട വേട്ടക്കാരല്ലേ. ഇപ്പൊ ആ കരടി പെട്ടെന്ന് മുമ്പിൽ വന്നു വരുന്നത്, എന്ത് ചെയ്യും? കരടി വന്നാൽ എന്ത് ചെയ്യും അല്ലെ? പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ തോക്ക് ഇങ്ങനെ വലിച്ചെറി, എന്നിട്ട് വെറും കൈയോടെ ഞാൻ കരടിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും. പിന്നെ അവിടെ ഒരു മൽപ്പിടുത്തമാണ്. ഈ ഉരുക്ക് മുഷ്ടി കൊണ്ട് ഞാൻ അതിനെ അടിച്ചുരുട്ടി എടുത്ത് തോളിലിടും, എന്നിട്ട് കരടി കേശവന്റെ മുമ്പിലേക്ക് വലിച്ചെറിയും. എങ്ങനെയുണ്ട്? കൊണ്ടാടോ. സാറിന് എന്നെ കൊണ്ടിരുന്നു ഒറ്റ വെടി വെച്ചെന്നുണ്ടല്ലോ. ഒറ്റ വെടി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ കരടി എന്നെ ക്ലിപ്പ് ചെയ്യും. മല്ലനും മാധവനും കഥയിലെ മാധവനെ പോലെ ചത്തുകെടുക്കാം. ചവത്തെ കരടി ഒന്നും ചെയ്യില്ല. ഞാനൊരു ചത്താളാണ്ട്ടാ. മല്ലനും മാധവന്റെ കഥ ഞാനും വായിച്ചിട്ടുണ്ട്.
ആപത്തി സഹായിക്കാത്ത ചങ്ങാതി ചങ്ങാതിയല്ല, ഇല്ല മോളിലിരിക്കുന്ന വേട്ടത്തെണ്ടിയെ നമ്പരുത്. കരടി എന്താ കൊല്ലാതെ പോയത്? അതിനെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട്. അത് മല്ലനും മാധേവനും കഥ പഠിച്ചിട്ടുണ്ടെന്ന്. ആപത്തിൽ സഹായിക്കാത്ത തെണ്ടിയെ ഇനി വിശ്വസിക്കരുതെന്നും പറഞ്ഞു. ഓഹോ, കരടി വർത്തമാനം പറഞ്ഞു? പറഞ്ഞു, എന്റെ അമ്മച്ചൻ സത്യം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി. എന്ത്? ഉമ്മാവല്ല തന്നെ പോലീസിലെടുത്തു. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക മുമ്പേ കഴിക്കും പിന്നെ മധുരിക്കും. ദൈവാധീനം കൊണ്ട് ആളറിഞ്ഞില്ല, ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. എവിടെ തിരിഞ്ഞാലും ആളുകളാ, എന്നെ കണ്ട എല്ലാരും പേടിച്ചു ഓടാ. ഇതാണ് പറഞ്ഞത്, വിവരമുള്ളവർ പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. അണ്ടർസ്റ്റാൻഡ്? എന്നാലേ വിദ്യയും ബുദ്ധിയും കൂടുതലുള്ള ആള് എനിക്കൊരു ബുദ്ധി പറഞ്ഞതാ. ആശുപത്രി കിടക്കണ അർപ്പൂക്കര സുന്ദരനെ കണ്ടുപിടിക്കാൻ എന്താ തലയിൽ വല്ല ബുദ്ധി ഇരിക്കണ്ടോ? പറഞ്ഞതാ ഒരു ഐഡിയ. എന്തോന്ന്? നീ പറ ഐഡിയ. എന്താന്ന്? ഏട്ടൻ പറ. ആ കിട്ടി. മണികണ്ട, മണികണ്ട, മണി കണ്ട, വേഗം ഇതിനകത്തോട്ട് കയറിക്കോ. ഇതാണ് നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനം, ഇഷ്ടപ്പെട്ടോ? വിലക്കല്ലല്ലോ, വാടകയ്ക്കല്ലേ? മേക്കപ്പ് മാൻ സുന്ദരൻ അർപ്പൂക്കര കിടക്കുന്നത് റൂം നമ്പർ 205 ആ മുറിയിൽ ആരോരും അറിയാതെ നിന്നെ എത്തിക്കാനുള്ള സർവ മാസ്റ്റർ പ്ലാനും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. എന്നാ എന്റെ കരടി കുട്ടൻ ഈ പെട്ടി വണ്ടിയിലോട്ട് കയറിയാട്ടെ. മുന്നിലല്ല, നിന്റെ സീറ്റ് പിന്നിലാണ്. ഓ, എന്തൊട്ടാലും വേദന ദേഹം മുഴുവൻ. ഇതേ ഉള്ളൊരു വൈ, ഇനി ആരുടെയും കണ്ണിപ്പെടില്ല. അങ്ങനെ വാറുണ്ണി ഫാമിലിയുടെ കഥ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇനി സാറ് നിർത്ത്, ഞാൻ പറയട്ടെ. സാറ് ഈ ആകാശത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ തപ്പേന്ന് ഉത്തരം പറയും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ വിഡ്ഢിക്കളി കളിക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. ഇത് സീരിയസ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ്? തപ്പേ. ഇന്ത്യൻ പ്രധാനമന്ത്രി? തപ്പേ. കേരള മുഖ്യമന്ത്രി? തപ്പേ. തപ്പേ. അല്ല, ഞാൻ പറഞ്ഞില്ലേ സാർ എന്ത് ചോദിച്ചാൽ ഞാൻ തപ്പേന്ന് ഉത്തരം പറയാന്ന്? സാർ തോറ്റ്. ഞാൻ മിക്കവാറും ജയിലിൽ പോകേണ്ടി വരും. എന്തിന്? തന്നെ കൊന്നിട്ട് കൊലക്കുറ്റത്തിന്.